Hi, my dear NIOS plus two students. NIOS പഠിക്കുന്ന എല്ലാ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി പിവിഎൻ ഗ്ലോബലിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റൽ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഭാഗത്തിലെ അഞ്ചാമത്തെ പാഠത്തിലെ ഒരു ഭാഗമാണ് എടുക്കുന്നത്. അത് എന്താണ് അഞ്ചാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? ഫിഫ്ത്ത് ലെസ്സണിൽ യു ഹാവ് ടു സ്റ്റഡി ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഭാഗം, വളരെ ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്താണത്? ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ? ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് അല്ലെങ്കിൽ പാസീവ് വോയിസ്, ആക്റ്റീവ് ആൻഡ് എഴുതിയിട്ടോളൂ, പാസീവ് വോയിസ് കേട്ടിട്ടൊക്കെ ഉണ്ടാവില്ല. അത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്താ, കർമ്മണി പ്രയോഗം കർത്തരി പ്രയോഗം എന്നൊക്കെ മലയാളത്തിൽ പറയും. അതായത് നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ കാര്യമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. വാട്ട് ഈസ് പാസീവ് വോയിസ്? പാസീവ് വോയിസ് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ്. പത്താം ക്ലാസ്സിലുണ്ട്, എട്ടാം ക്ലാസ്സിലുണ്ട്, ഒമ്പതാം ക്ലാസ്സിലുണ്ട്, അതൊന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കാറുണ്ട്, അത് കഴിഞ്ഞാൽ പ്ലസ് ടുവിലുണ്ട്, അത് കഴിഞ്ഞാൽ ഡിഗ്രിക്കുണ്ട്, അത് കഴിഞ്ഞാൽ പി എസ് സി പരീക്ഷയ്ക്കുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എത്രമാത്രം, ഇത് എന്താണ് എന്താണ് ഈ പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ, ഇത് വലിയൊരു എന്തോന്നാന്ന് വിചാരിക്കേണ്ട. ഒന്നുമില്ല, സിമ്പിൾ. നമുക്ക് രണ്ട് രീതിയിൽ സംസാരിക്കാം അല്ലേ. എന്ത്, കർത്താവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സംസാരിക്കാം, കർമ്മത്തിന് പ്രാധാന്യം കൊണ്ട് സംസാരിക്കാം. ഞാൻ കഴിഞ്ഞ ഒരു ഗ്രാമർ ക്ലാസ് പറഞ്ഞു, നമ്മുടെ ഇംഗ്ലീഷിന്റെ വെർബ് പാറ്റേൺ എന്ന് പറയുന്നത് എസ് വി ഒ ആണ്. എല്ലാവർക്കും അറിയാലോ, എസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, വി എന്ന് പറഞ്ഞ വെർബ്, ഒ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ്, കർത്താവ്, ക്രിയ, കർമ്മം, ഇതാണ് ഇംഗ്ലീഷിന്റെ വെർബ് പാറ്റേൺ. മലയാളത്തിലെ തിരിച്ചാണ്, എസ് ഒ വി ആണ്, കർത്താവ്, കർമ്മം, ക്രിയയാണ്. അപ്പൊ അവൾ പാല് കുടിച്ചു എന്ന് പറയുമ്പോൾ പാല് രണ്ടാമത് വരും. സായിപ്പ് പറയുമ്പോൾ എന്താ, ഷീ ഡ്രാങ്ക് മിൽക്ക് എന്നുള്ളതാണ്, അപ്പൊ കുടിച്ചു എന്നുള്ള ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ എസ് വി ഒ പാറ്റേൺ, സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട്. വാട്ട് ഈസ് സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട്? സബ്ജക്ട് എന്താ, ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു, ഒരു ക്രിയ ആര് ചെയ്യുന്നു അയാളാണ് സബ്ജക്ട്, ഒരു ആക്ഷൻ ആര് ചെയ്യുന്നു അയാൾ സബ്ജക്റ്റ് ആണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതേപോലെ ക്രിയ എന്ന് വെർബ് എന്ന് പറഞ്ഞാൽ എന്താ ക്രിയ, ആ സബ്ജക്ട് ചെയ്യുന്ന ഒക്കെ ക്രിയ തന്നെയാണ്. ആടുക, പാടുക, ചാടുക, ഓടുക, ഇതൊക്കെ ക്രിയയാണ്, വെർബാണ്. ഇംഗ്ലീഷ് പറയുമ്പോൾ വെർബ് നേരം പറയുന്നുള്ളൂ മാത്രം. അപ്പൊ ഇവിടെ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഇങ്ങനെ മൂന്ന് സ്ട്രക്ചറുണ്ട്. നമുക്ക് ഈ ഇത് പിന്നെ ആക്റ്റീവ് വോയിസിന്റെ ഘടനയാണ് ഇത്. ഇപ്പോൾ എസ് ബി ഒ നമ്മൾ പറയുമ്പോൾ ഉദാഹരണം, അവൾ പാല് കുടിച്ചു എന്ന് പറയുകയാണ്, അവൾ പാല് കുടിച്ചു, ഷീ ഡ്രാങ്ക് മിൽക്ക് എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അവിടെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇത് രണ്ട് രീതിയിൽ പറയാം. അവൾ പാല് കുടിച്ചു എന്ന് നമ്മൾ മലയാളികളൊക്കെ പറയുമ്പോൾ അങ്ങനെയാണൊക്കെ പറയുക അല്ലെ. എന്നാൽ ഒരു സായിപ്പ് ഇത് പറയുമ്പോൾ എന്താ തിരിച്ചാ പറയുക, എന്താ, അവൾ പാല് അവളാൾ കുടിക്കപ്പെട്ടു എന്നാവും അല്ലേ. അപ്പൊ എന്താണ്, മിൽക്ക് വാസ് ഡങ്ക് ബൈ ഹർ, തിരിച്ചിങ്ങോട്ട് പറയും, തല തിരിച്ചു പറയും. തല തിരിച്ചു പറയുന്നതാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത് അല്ലേ. പട്ടി അവനെ കടിച്ചു, അവൻ പട്ടിയാൽ കടിക്കപ്പെട്ടു, പാസീവ് വോയിസ് ആയി, ഇത്രയേ ഉള്ളൂ. അവൾ ഉറങ്ങു, അല്ലെങ്കിൽ അവൾ എനിക്ക് 100 രൂപ തന്നു, 100 രൂപ അവളാൽ തരപ്പെട്ടു, പാസീവ് വോയിസ് ആയി. സോ സിമ്പിൾ. അമ്മ പാചകം, അമ്മ ഭക്ഷണം പാചകം ചെയ്യുന്നു, ഭക്ഷണം അമ്മയാൽ പാചകം ചെയ്യപ്പെടുന്നു, പാസീവ് വോയിസ് ആയി. അപ്പൊ തല തിരിച്ച്. അപ്പൊ ഇന്ന് നമുക്ക് മനസ്സിലായി പാസീവ് വോയിസ് എന്താണെന്ന് മനസ്സിലായില്ല. ഇപ്പൊ എന്താണ് പാസീവ് വോയിസ് പഠിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കണം, അതിന് ബേസിക് ആയ കുറച്ച് റൂളുണ്ട്. ആ ബേസിക് ആയ റൂൾ നിങ്ങൾ പഠിക്കണം. പിന്നെ ടെൻസ് ബേസ്. ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ എസ് എൽ സി ഗ്രാമർ നമുക്ക് പി വി എൻ ഗ്ലോബലിന്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു സെറ്റ് കുറെ. അതിൽ പാസീവ് വോയിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാമർ ഭാഗം ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്ന ഭാഗം എൻ ഐ എസ് സ്റ്റുഡൻസ് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്. ആക്കൊന്ന് ആദ്യം ഒന്ന് കണ്ടിട്ട് ഇതിലേക്ക് വരിക, നമ്മളെ പാഠം ബേസിൽ വരിക, എന്നാൽ വളരെ ഈസി ആയിരിക്കും. അപ്പൊ അത് കാണാതെ നിങ്ങൾ ഇതിലേക്ക് വന്നത്. എന്തായാലും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാസീവ് വോയിസിലേക്ക് ഇൻ ദ എക്സാം യു മേ ബി ഗിവൺ എസ്എൻഎൻസ് ഇൻ ദ ആക്റ്റീവ് വോയിസ്. എക്സാമിൽ നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസ് തരും, കർമ്മണി പ്രയോഗത്തിൽ കർത്തരി പ്രയോഗത്തിലേക്ക് ആക്കാൻ പറയും. നിങ്ങൾ പാസീവ് വോയിസിലേക്ക് അതായത് തല തിരിച്ച് പറയുന്ന രീതിയിലാക്കുക, അതാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആക്റ്റീവ് ഒരു വാക്യം പാസീവിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആക്റ്റീവ് വോയിസിന്റെ ഈ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് ഏതാന്ന് കണ്ടുപിടിക്കുക. അത് വളരെ സിമ്പിളാണ്. ഒരു സെൻസ് ഒന്നുണ്ടാവും, അതിൽ ഏതാണ് സബ്ജക്റ്റ്, ഏതാണ് വെർബ്, ഏതാണ് ഒബ്ജക്റ്റ്, അത് കണ്ടുപിടിച്ച്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഷീ എന്നുള്ളൊരു സെൻസ് എന്നു, ഷീ റൈറ്റ്സ് എന്ന്, അവൾ എഴുതുന്നു എന്ന്, റൈറ്റ്സ് പിന്നെ എന്ത്, എ നോവൽ എന്ന് കേട്ടു, എ നോവൽ, അവൾ ഒരു നോവൽ എഴുതുന്നു. ഇപ്പോൾ എസ് വി ഒ ആയി, ഷീ റൈസ് എ നോവൽ എന്ന്. ഇനി ഇപ്പൊ നമ്മൾ എസ് വി ഒ കണ്ടുപിടിച്ചു, അതേമാതിരി എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ആക്റ്റീവ് വോയിസിന്റെ ഒബ്ജക്റ്റിനെ പാസീവ് വോയിസിന്റെ സബ്ജക്റ്റായിട്ട് കൊണ്ടുവരിക. അതായത് തിരിച്ചു പറയണല്ലോ, നോവൽ അവളാൾ എഴുതപ്പെടുന്നു എന്ന് പറയണല്ലോ. അപ്പൊ ഈ നോവലിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഈ സബ്ജക്റ്റ് ഉണ്ടല്ലോ ആക്റ്റീവ് വോയിസിന്റെ, അതിനെ ഒബ്ജക്റ്റ് ആക്കി എടുക്കുക.
അണ്ടർസ്റ്റാൻഡ്? സോ സിമ്പിൾ. ദെൻ പിന്നെ വെർബ് ഉണ്ടല്ലോ, ഈ വെർബ്, ഈ വെർബിന്റെ ത്രീ ഫോം വി ത്രീ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മാത്രമേ ഉപയോഗിക്കൂ. ഇവിടെയാണ് കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ, എന്താണ് ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒന്നുമില്ല, ഒരു ക്രിയയ്ക്ക് മൂന്ന് രൂപമുണ്ട്, ഒരു ക്രിയയ്ക്ക് എല്ലാത്തിലും അങ്ങനെ തന്നെ. അതായത് അതിന്റെ ഒന്നാമത്തെ രൂപത്തിനാണ് പ്രസന്റ് ഫോം, രണ്ടാമത്തെ രൂപത്തിന് എന്ത് പറയും പാസ്റ്റ് ഫോം എന്ന്, മൂന്നാമത്തേന് പി പി ഫോം എന്ന് പറയും. പി പി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതേതാണ്, നിങ്ങൾ ഈ ഗ്രാമർ ബുക്കിന്റെയൊക്കെ ബാക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ലിസ്റ്റ് ഓഫ് ഇറഗുലർ ഇറഗുലർ വെർബ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. കം കെയിം കം, ഗോ വെന്റ് ഗോൺ, പ്ലേ പ്ലേഡ് പ്ലേഡ്, ഇങ്ങനെ മൂന്ന് ഫോം. മൂന്നാമത്തെ ഫോം തന്നെയാണ് പി പി ഫോം എന്ന് പറയുന്നത്. ഏത് ക്രിയ നമ്മൾ ഈ മാത്സ് പഠിക്കണമെങ്കിൽ മൾട്ടിപ്ലൈ ടേബിൾ പഠിക്കണ്ടേ, ഗുണനഷ്ടപ്പെട്ടി പഠിക്കണ്ടേ, അതിന് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണമെങ്കിൽ ക്രിയയുടെ മൂന്ന് രൂപങ്ങൾ ആദ്യം പഠിക്കണം. അപ്പോൾ ആദ്യം ഡു ഡിഡ് ഡൺ ഡൺ, ഈ ഡൺ ഫോമാണ് പി പി ഫോം എന്ന് പറയുന്നത്. ഡി ഡിഡ് ഫാസ്റ്റ് ഫോം, ഡൺ ഏതാണ് പി പി ഫോം. അപ്പോൾ ഈ ഡു ഡിഡ് ഡൺ ഇതായി ഡൺ ഫോം. ഇതിന് വെർബ് വൺ, വെർബ് ടു, വെർബ് ത്രീ എന്നൊക്കെ പറയും ചിലപ്പോ. അപ്പൊ അത് എന്തായാലും വേണ്ട, പ്രസന്റ് ഫോം, പാസ്റ്റ് ഫോം, പാസ്റ്റ് ഫോർ ഫോം. ഏത് ക്രിയ ചെയ്യാലും ഇപ്പൊ ഇവിടെ റൈറ്റ് എന്നൊരു ക്രിയ അതിന്റെ, അപ്പൊ എഴുതുക, എഴുതി, എഴുതപ്പെട്ടു. അപ്പൊ അവിടെ റൈറ്റ് റോട്ട് റിട്ടേൺ, റീഡ് റെഡ് റെഡ്. അപ്പൊ അതില് ടേക്ക് ഒരു ക്രിയ എടുത്തു, ഐ ടേക്ക് എന്ന് എടുക്കുക അല്ലേ. അപ്പൊ ഇനി പാസ്റ്റ് ഫോം എന്താ, ടേക്ക് പ്ലസ് ഡിഡ് വരുമ്പോ ടേക്കഡ് അല്ല, പിന്നെന്താ ടേക്ക് ടേക്ക് പ്ലസ് ഡിഡ് എന്താ ടുക്ക്. അപ്പൊ ടേക്ക് ടുക്ക് ടേക്കൺ ഡൺ ഫോം അല്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ സിങ് പാടുക, പാടി പാടപ്പെട്ടു, സിങ് സാങ് സങ് അവിടെ എസ് യു എൻ ജി ആണ്, അതാണ് തേർഡ് ഫോം. അപ്പൊ ഇവിടെ ക്രിയയുടെ പാസീവ് വോയിസിൽ ക്രിയയുടെ തേർഡ് ഫോമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പൊ ക്രിയയുടെ തേർഡ് ഫോം അറിയാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പാസീവ് വോയിസ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ പാസീവ് വോയിസ് പഠിക്കണമെങ്കിൽ ക്രിയയുടെ തേർഡ്, ഇതാണ് ഈ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത്, എട്ടാം ക്ലാസ് പഠിക്കണം. വെറുപ്പിന്റെ പഠന കണ്ണൊക്കെ തൊട്ട് പോകും. അപ്പൊ ഏതൊക്കെ ഒരു ക്രിയ മൂന്നെണ്ണം ഉണ്ടെന്നും അതിന്റെ ഏതൊക്കെ മൂന്ന് രൂപങ്ങളെന്നും ഇതൊക്കെ എട്ട് ഒമ്പതിലൊക്കെ പഠിച്ചു പോകുന്നതാണ്. അങ്ങനെ പഠിച്ചു പോകുന്ന കുട്ടികൾക്ക് പാസീവ് വോയിസിൽ ഒന്നുമില്ല. അപ്പൊ ഇത് ഇങ്ങനെ പാസീവ് വോയിസിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തൊക്കെയാ മൂന്ന് ബേസിക് റൂള്, സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും മാറും. പിന്നെ ഒബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയിക്കൊണ്ട്, സബ്ജക്റ്റിന് ഒബ്ജക്റ്റ് ആയിക്കൊണ്ട് ക്രിയയുടെ പാസ്പോൺ. ഇവിടെ എന്ത് പറയും, ഈ നോവലിംഗ് കൊണ്ടല്ലേ, എ നോവൽ ഇങ്ങോട്ട് കൊടുക്കുന്നു. ഇനി ഇവിടെ ഇത് സിമ്പിൾ പ്രസന്റ് ആണ്, അപ്പൊ സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ മാറി വരുന്ന സബ്ജക്ട് ഏകോചനാണെങ്കിൽ ഈസ് ഇട്ട് കൊടുക്കണം. എ നോവൽ ഈസ്, റൈറ്റിന്റെ പി പി ഫോം റിട്ടൺ ആണ്. എ നോവൽ ഈസ് റിട്ടൺ ബൈ, ആ അതാണ് ഏറ്റവും. ഈ ക്രിയയുടെ തൊട്ട് ഇപ്പുറത്ത് ഒരു ബൈ ഇറക്കണം, അതെന്താ നാ അർത്ഥം കിട്ടാണ്ട്. എ നോവൽ ഈസ് റിട്ടൺ ബൈ ഷീ, ഇങ്ങോട്ട് വരുമ്പോൾ ഹറാവും. അതെങ്ങനെയാണെന്നല്ലേ, ഈ പ്രോണൗണുകൾക്ക് മൂന്ന് കേസുണ്ട്, സബ്ജക്റ്റീവ് കേസ്, പൊസസീവ് കേസ്, ഒബ്ജക്റ്റീവ് കേസ്. അപ്പൊ ഹി ഹിസ് ഹിം, ഹി അവന്റെ, ഹിസ് അവൻ അല്ല, ഹിം അവനെ. ദേ ദേർ ദം, ഐ മൈ മീ, വി അവർ അസ്, അങ്ങനെ മൂന്നാമത്തേനെയാണ് പ്രോണൗണിന്റെ ഒബ്ജക്റ്റീവ് കേസ്. അപ്പൊ ഇവിടെ ഐ ആണെങ്കിൽ അപ്രതീക്ഷണ മീ ആവും അല്ലെ. പിന്നെ ഏതാണ്, ഹി ആകുമ്പോ ഹിം ആവും, ഷീ ആകുമ്പോ ഹർ ആവും, ദേ ആകുമ്പോളോ ദേ ദേർ ദം ആണ്. അപ്പൊ ഇവിടെ ദം ആയി മാറും. അപ്പൊ ഈ പ്രോണൗണുകളൊക്കെ അങ്ങനെ മാറും. പ്രോണൗൺ എന്ന് പറഞ്ഞാൽ ആദ്യം പേര് പറഞ്ഞാൽ പിന്നെ അതിനെ പറയാതെ അവൻ അവൾ അതിന് പ്രോണൗൺ പറഞ്ഞു. അപ്പൊ അത് അങ്ങോട്ട് പോകുമ്പോൾ ഷീ അങ്ങോട്ട് ചാടുമ്പോൾ ഹർ ആവും, ഹി അങ്ങോട്ട് പോകുമ്പോൾ ഹിം ആവും, വി അങ്ങോട്ട് പോകുമ്പോൾ അസ് ആവും അല്ലേ. ദേ ദേർ ദം ദം ആവും, അങ്ങനെ മാറും. ഇപ്പൊ ഇത് പാസീവ് വോയിസിലേക്ക് മാറ്റി കഴിഞ്ഞു. എന്താ, ഒരു നോവൽ അവളാൽ എഴുതപ്പെടുന്നു എന്നാക്കി. അപ്പൊ എ നോവൽ ഈസ് റിട്ടൺ ബൈ ഹർ, ഇങ്ങനെ പറയുന്നതിനാണ് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടെൻസിന് എന്തൊക്കെ മാറ്റം വരുന്നു എന്നുള്ളത് ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക്. ഇതാണ് ഇപ്പൊ ഇതിന്റെ ബേസിക് റൂളുകൾ, സബ്ജക്റ്റ് ഒബ്ജക്റ്റ് അങ്ങോട്ട് മാറും, ക്രിയ പി പിയിൽ മാത്രമേ ഉപയോഗിക്കാം. ഇവിടെ ക്രിയ ഇഞ്ചിലൊന്നും പാസീവ് വോയിസിൽ ഉപയോഗിച്ചാൽ മാർക്ക് കിട്ടില്ല കേട്ടോ, ആയിട്ട് ശ്രദ്ധിക്കണം. പാസീവ് എന്ന് തന്നെ പി പി ഫോം ആണ്, അതായത് ചെയ്യപ്പെട്ടു പാടപ്പെട്ടു. അപ്പൊ പിന്നെ ഐ എൻ ജിയിലൊന്നും ഉപയോഗിക്കരുത് ക്രിയ, അത് മനസ്സിലാക്കണം നിങ്ങൾ. ഇങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് പാസീവ് വോയിസ്. ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ക്ലാസ് ആണിത്. വാട്ട് ഈസ് ആക്റ്റീവ് വോയിസ്, വാട്ട് ഈസ് പാസീവ് വോയിസ് എന്ന് മാത്രമേ ഇവിടെ പറയുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ക്ലാസ് ഞാൻ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുക. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് എന്നുണ്ട്, അതെടുത്താൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഓരോ ടെൻസിൽ വരുന്ന മാറ്റവും, ഇപ്പൊ സിമ്പിൾ പ്രസന്റ് പാസീവ് ആകുമ്പോൾ എന്തായിരിക്കും വരിക, അതേമാതിരി പ്രസന്റ് കണ്ടിന്യൂസ് എന്തായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് എന്തായിരിക്കും, പാസീവ് ആകുമ്പോൾ ഓരോ ടെൻസിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഈ പാഠത്തിന് കാര്യമായിട്ട് വരുന്നത് പാസീവ് വോയിസിലേക്ക് മാറ്റാനും പറ്റുന്നുണ്ട്. അത് നിങ്ങൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ പേജ് 43 നിങ്ങൾക്ക് ഉണ്ട് ഈ പാസീവ് വോയിസിന്റെ ഇതൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട് കുറച്ച് വർക്കൗട്ടുകൾ. അപ്പോൾ ആക്റ്റീവ് വോയിസ് എന്താ, പാസീവ് വോയിസ് എന്താന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ പാസീവ് വോയിസ് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ ഇവിടെ ബ്രാക്കറ്റ് വഴിയും ചെയ്യുമ്പോൾ ഈ വിവരണങ്ങളൊക്കെ പാസീവ് വോയിസിലാവും അധികം ഉപയോഗിക്കുക. അപ്പോൾ ഹൗ ബട്ടർ ഈസ് മെയ്ഡ് എന്ന് ഒരു പാരഗ്രാഫ് എന്നുണ്ട്, അതൊക്കെ പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്നതാണ്. എങ്ങനെയാണ് വെണ്ണ ഉണ്ടാക്കുന്നത്, ബട്ടർ ഈസ് മെയ്ഡ്, അതൊക്കെ ബ്രാക്കറ്റ് ഫില്ലിന്റെ ബ്ലാങ്ക് സ്പേസ് ഒന്ന് പാസീവ് ഫോം ഉപയോഗിക്കാൻ വേണം. അപ്പൊ ക്രീം
അവിടെ ക്രീം ഏകവചനാണ്. അപ്പൊ ഈസ് ചേർണ്ട്, ചേണിന്റെ ചേൺ പ്ലസ് ഡിഡ് ആണ് ചേർണ്ട്, അപ്പൊ അവിടെ ചേർണ്ടാണ് വരിക. ആൻഡ് മിൽക്ക് ഫാറ്റ്, അവിടെ മിൽക്ക് ഫാറ്റ് ഈസ് കലക്ടഡ്, അവിടെ മിൽക്ക് ഫാറ്റ് ഏകവചനം. അപ്പൊ കലക്ടിന്റെ പി പി ഉപയോഗിക്കണം. ക്രീയുടെ ഒക്കെ പാസ്വേഡ് നമുക്ക് റെഗുലർ പറഞ്ഞാൽ ഇടിയിലായിരിക്കും ബി പി ഫോം, തേർഡ് ഫോം. അപ്പൊ കലക്ടഡ് ആൻഡ് മിൽക്ക് ഫാറ്റ് വീണ്ടും അവിടെ അങ്ങനെ അങ്ങനെ അതിന്റെയൊക്കെ പാസീവ് ഫോം ക്രിയ പാസീവ് ഫോമിലേക്ക് ആക്കാനാണ് അയിലായി എക്സസൈസ് പറയുന്നത്. അതുപോലെ ഈ വിവരണങ്ങളൊക്കെ അങ്ങനെ പാസ്, ഇത്ര വലിയ പാസീവ് വോയിസ് നിങ്ങൾക്ക് വരില്ല, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു പാസീവ് വോയിസിലേക്ക് എങ്ങനെ മാറ്റും എന്നുള്ളതാണ് കാര്യമായിട്ട് വരുന്നത്. ഉദാഹരണം വേറെ എക്സാമ്പിൾ കൂടി ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിൾ കൂടി. അതായത് ഇപ്പം നമുക്ക് സോ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഉദാഹരണം ഏറ്റവും സിമ്പിളായിട്ട് എടുക്കുമ്പോൾ ഇപ്പോ ഹി പ്ലേസ് ക്രിക്കറ്റ്, വാട്ട് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്? എസ് പി ഒ കണ്ടുപിടിക്കുക അല്ലേ. ഇതിൽ ആദ്യ സ്റ്റെപ്പ് എസ് പി ഒ ആണ്. ഹി എന്ന സബ്ജക്ട് അല്ലെ, പ്ലേസ് എന്ന വെർബ്, ക്രിക്കറ്റ് എന്ന് പറഞ്ഞ ഓബ്ജക്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എസ് പി ഒ കണ്ടുപിടിക്കുക. ഇനി എന്ത് ചെയ്യണം? ആ ഓബ്ജക്റ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലേ. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു, ക്രിക്കറ്റ് അവനാൽ കളിക്കപ്പെടും എന്ന് പറയണം. അപ്പൊ അങ്ങനെ ക്രിക്കറ്റ് പ്രതി കിട്ടു, ക്രിക്കറ്റ്. ഇനി ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. സിമ്പിൾ പ്രസന്റ് പാസിലേക്ക് പോകുമ്പോൾ അവിടെ ഈസോ ആറോ ഇടും, സബ്ജക്റ്റ് ഏകം. ഇവിടെ സബ്ജക്റ്റ് ഏകം ക്രിക്കറ്റ്, ഈസ്. ഇനി പ്ലേന്റെ പി പി എന്താ? പ്ലേഡ്, പ്ലേഡ്. ഇനി നാ നടത്തം കിട്ടാൻ വെറുപ്പിന്റെ തൊട്ടിപ്പുറത്ത് ബൈ ചേർക്കണം, ബൈ. ഇനി ഹി ഇങ്ങോട്ട് വരുമ്പോ എന്തായി മാറുന്ന അർത്ഥം പറഞ്ഞു? ഹിം ആവും. അപ്പൊ ക്രിക്കറ്റ് ഈസ് പ്ലേഡ് ബൈ ഹിം, പ്ലേഡ് ബൈ ഹിം. സിമ്പിൾ ആയിട്ട് മനസ്സിലായി. ഇതും രണ്ട് മാർക്ക് നിങ്ങൾക്ക് എൻ ഐ എസ് എന്നെ പാസിലേക്ക് മാറ്റാൻ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അപ്പൊ അത് നിങ്ങൾ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്ത് വെക്കുക. അപ്പോ ടുഡേ ഐ ഡിസ്കസ് വാട്ട് ഈസ് പാസീവ് വോയിസ് ആൻഡ് വാട്ട് ഈസ് ആക്റ്റീവ് വോയിസസ്. ദാറ്റ് ടു കൈൻഡ്സ് ഓഫ് സെന്റൻസ്, വൺ ഈസ് ആക്റ്റീവ് വോയിസ്. ഇൻ ദ ആക്റ്റീവ് വോയിസ് വി ഗിവ് മോർ എംഫസൈസ് ടു സബ്ജക്ട്, ഇൻ ദ പാസീവ് വോയിസ് വി ഗിവ് മോർ ഇമ്പോർട്ടൻ്റ് ടു ഒബ്ജക്ട്. കർത്താവിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ അതാണ് ആക്റ്റീവ് വോയിസ്, കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് അല്ലെ, അങ്ങനെയല്ലേ. ഇപ്പൊ അവൾ ആപ്പിൾ തിന്നുന്നു, അപ്പൊ അവിടെ ആ അവൾക്കാണ് പ്രാധാന്യം. ഈ ആപ്പിൾ അവളാൽ തിന്നപ്പെടുന്നു, ആപ്പിളിന് പ്രാധാന്യം കൊടുക്കും. അപ്പൊ പാസീവ് വോയിസിക്കായി. ഇങ്ങനെ സബ്ജക്റ്റും ഒബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ക്രിയ ശരിയാക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഞാൻ പറഞ്ഞ വീഡിയോ നിങ്ങൾ ശരിക്ക് കേൾക്കണം. അപ്പൊ നിങ്ങൾക്ക് ഏത് സെന്റൻസും ഏത് ആക്റ്റീവും പാസീവിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ഐ ടോൾഡ് യു, ഞാൻ നിങ്ങളോട് ഓരോ വീഡിയോയിലും പറയാറുണ്ട്. എൻ ഐ എസുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യം നിങ്ങൾക്ക് അറിയണമെങ്കിലും പിവിൻ ഗ്ലോബലുമായി ബന്ധപ്പെടാം. നമ്മൾ ഗൂഗിൾ മീറ്റ് ക്ലാസ് നടത്തി കൊടുക്കുന്നുണ്ട് ഇംഗ്ലീഷിനെ. അതുപോലെ തന്നെ നമ്മൾ നേരിട്ട് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്ത് ബാക്കി സബ്ജക്റ്റുകൾക്കൊക്കെ ക്ലാസ്സുകൾ നൽകി പോരുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന അസൈൻമെൻറ്റ് വേണമെങ്കിൽ അതും പി വി എൻ ഗ്ലോബലിനെ സമീപിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്തരം എൻ ഐ എസുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9387830183 ആണ്. അത് പി വി എൻ ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.